സോ യുവന്റസ് വേഴ്സസ് ബാഴ്സലോണ ആദ്യത്തെ മാച്ച് കഴിഞ്ഞു. മെസ്സി വേഴ്സസ് റൊണാൾഡോ പോരാട്ടമാണ് ആരാധകർ പ്രതീക്ഷിച്ചിരുന്നെങ്കിൽ കൂടെ കോവിഡ് പണി കൊടുത്തത് കൊണ്ട് മെസ്സിയെ മാത്രമാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. എന്നാൽ അതിനു പകരമായിട്ട് നമുക്ക് മറ്റൊരു മെസ്സി വേഴ്സസ് റൊണാൾഡോ പോരാട്ടം കാണാൻ കഴിയുന്നുണ്ട്. എന്നാൽ അത് ട്വിറ്ററിലാണെന്ന് മാത്രം. ടു ബി ഹോണസ്റ്റ്, യുവന്റസ് വേഴ്സസ് ബാഴ്സ മാച്ചിനെ കുറിച്ചിട്ട് ഇനി ഒരു വീഡിയോ കൂടെ ചെയ്യാൻ ഞാൻ തീരെ താല്പര്യപ്പെട്ടിരുന്നില്ല. എന്നാൽ ഈ ഒരു കാര്യം ഇൻട്രസ്റ്റിംഗ് ആണ്, ആൻഡ് ഇതിനെ കുറിച്ചിട്ടുള്ള എൻ്റെ ഒരു ഒപ്പീനിയൻ കൂടെ പറയണമെന്ന് തോന്നി. സോ അവസാനം വരെ കാണാൻ ശ്രമിക്കാം. യുവന്റസിനെ 2-0 തകർത്ത് ബാഴ്സലോണയാണ് ജയിച്ചത്, മെസ്സിയാണ് മിന്നിയത് എന്നെല്ലാം നമുക്കറിയുന്ന ഒരു കാര്യമാണ്. അതിനുശേഷം ബാഴ്സലോണയുടെ ഒഫീഷ്യൽ പേജ് ട്വിറ്ററിൽ ഒരു പോസ്റ്റ് ഇട്ടു. ആ ഒരു ട്വീറ്റിൽ ബാഴ്സലോണ പറയുന്നത് ഇങ്ങനെയാണ്: നിങ്ങളുടെ പിച്ചിൽ നിങ്ങൾക്ക് ഗോട്ട് കളിക്കുന്നത് കാണാൻ കഴിഞ്ഞതിൽ ഞങ്ങൾക്ക് വളരെയധികം സന്തോഷമുണ്ട് എന്നായിരുന്നു. ആൻഡ് ആ ഒരു ട്വീറ്റിൽ അവർ യുവന്റസിന്റെ ഒഫീഷ്യൽ ഇംഗ്ലീഷ് അക്കൗണ്ടിനെ അവർ ടാഗ് ചെയ്യുകയും ചെയ്തു. അതിന് താഴെ യുവന്റസിന്റെ മറുപടി വന്നു: നിങ്ങൾ തെറ്റായ ഡിക്ഷണറിയിലായിരിക്കും ചെക്ക് ചെയ്തിട്ടുണ്ടാകുക, ഒറിജിനൽ ഗോട്ടിനെ ഞങ്ങൾ ക്യാമ്പ് നൗവിലേക്ക് കൊണ്ടുവരാമെന്ന്. സോ സംഭവം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും, മെസ്സി വേഴ്സസ് റൊണാൾഡോ ആരാണ് ഗോട്ട് എന്നുള്ള കാര്യത്തിൽ എത്രയോ വർഷങ്ങളായിട്ട് നടക്കുന്ന ഒരു ചർച്ച അല്ലെങ്കിൽ ഒരു ഡിബേറ്റ് ആണിത്. ആൻഡ് ഇപ്പോൾ ഒഫീഷ്യൽ ആയിട്ടുള്ള ട്വിറ്റർ അക്കൗണ്ടുകൾ, ക്ലബിന്റെ അക്കൗണ്ടുകൾ വരെ അത് തുടങ്ങിയിട്ടുണ്ട് എന്ന് അർത്ഥം. എനിവേ, കളത്തിൽ നമുക്ക് ഇത്തവണ മെസ്സി വേഴ്സസ് റൊണാൾഡോ പോരാട്ടം കാണാൻ കഴിഞ്ഞില്ലെങ്കിലും ട്വിറ്ററിൽ ആ ഒരു പോരാട്ടം നല്ല അടിപൊളിയായിട്ട് നടക്കുന്നുണ്ട്. നല്ല ഇഷ്ടംപോലെ അടിപൊളി ട്വീറ്റുകളും കമന്റുകളും ഒക്കെ ഉണ്ട്. നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ പോയിട്ടൊന്ന് ചെക്ക്ഔട്ട് ചെയ്യാം. വളരെ ഫണ്ണിയാണ്, വളരെ രസകരമാണ്. ഓക്കെ, സോ ആരാണ് ബെസ്റ്റ് പ്ലെയർ, മെസ്സിയാണോ റൊണാൾഡോയാണോ ഗോട്ട്? ഇങ്ങനെ ഒരു ചോദ്യം എന്നോട് ചോദിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് അറിയുന്നുണ്ടാകും ഞാനൊരു CR7 ഫാൻ ആണ്. പക്ഷേ ഞാൻ എപ്പോഴും പറയാറുള്ളത് എനിക്കിഷ്ടം ക്രിസ്റ്റ്യാനോയെ ആണ് എന്ന് മാത്രമാണ്. ആരാണ് ബെസ്റ്റ് പ്ലെയർ എന്നോ അല്ലെങ്കിൽ ആരാണ് ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം എന്നുള്ളതിനോ ഒരൊറ്റ താരത്തെ മാത്രമായിട്ട് ഞാൻ ഒരിക്കലും പറയാറില്ല. അതിന്റെ റീസൺ, ഞാൻ രണ്ടുപേരെയും ഒരേപോലെ കാണാനാണ് ഇഷ്ടപ്പെടുന്നത്. രണ്ടുപേർക്കും ആ ഒരു ഗോട്ട് പദവി കൊടുക്കുന്നതിലും എന്നെ സംബന്ധിച്ച് ഒരു തരത്തിലുള്ള പ്രശ്നവുമില്ല. മാത്രമല്ല മെസ്സിയും ക്രിസ്റ്റ്യാനോയും പരസ്പരം റെസ്പെക്ട് ചെയ്യുന്നു, അങ്ങനെയുള്ള എത്രയോ മൊമെന്റ്സ് നമ്മൾ കണ്ടിട്ടുണ്ട്. അതിനുശേഷം, അതിനൊക്കെ ശേഷം നമ്മൾ മാത്രമായിട്ട് ഒരാളെ പോയി ഹെയ്റ്റ് ചെയ്യേണ്ട കാര്യം ഉണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. മാത്രമല്ല രണ്ടുപേരും ഫുട്ബോളിന് വേണ്ടിയിട്ട് എത്രയോ നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്, എത്രയോ വർഷങ്ങളായിട്ട് കൺസിസ്റ്റന്റ് ആയിട്ട് പെർഫോമൻസ് നടത്തിയിട്ടുമുണ്ട്. സോ ഒരാളെ മാത്രം ഹെയ്റ്റ് ചെയ്യുക എന്നുള്ളത് ഇഡിയോട്ടിക് ആയിട്ടുള്ള ഫാൻ ബേസ് മാത്രം ചെയ്യുന്ന കാര്യമാണ്. എന്തായാലും ഈ ഒരു ട്വിറ്റർ ഫൈറ്റ് ആക്ച്വലി ഒരു തമാശയായിട്ട് മാത്രം കണ്ടാൽ മതി. ഇൻട്രസ്റ്റിംഗ് ആണ്, കുറച്ച് ഫണ്ണി ആയിട്ടുള്ള ട്വീറ്റും കാര്യങ്ങളും ഒക്കെ വായിക്കാം, അത്രമാത്രം. അപ്പോ ഞാൻ പറഞ്ഞ കാര്യത്തെ കുറിച്ചിട്ടുള്ള നിങ്ങളുടെ ഒപ്പീനിയൻ കമന്റ് ചെയ്യുക. വീഡിയോ അവസാനിക്കുന്നതിന് മുമ്പായിട്ട് നിങ്ങൾക്ക് ഒരു മണി മേക്കിംഗ് ആപ്ലിക്കേഷൻ പരിചയപ്പെടുത്തി തരാം. ഗൈസ്, അപ്പോ നമ്മുടെ ഇന്ത്യൻ T20 ലീഗ് നടക്കുന്നത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് വീട്ടിലിരുന്ന് ഫാന്റസി ക്രിക്കറ്റ് കളിച്ച് ആഴ്ചയിൽ 1 crore rupees വരെ സ്വന്തമാക്കാൻ പറ്റുന്ന ഒരു ആപ്ലിക്കേഷൻ ആണ് My11 Circle. സൗരവ് ഗാംഗുലിയെ പോലെയുള്ള ലെജൻസിനെ പരാജയപ്പെടുത്തുമ്പോൾ നിങ്ങൾക്ക് ഇരട്ടി ക്യാഷ് സ്വന്തമാക്കാം. ഈ ഒരു ആപ്പിലൂടെ 1 crore rupees വരെ സ്വന്തമാക്കിയ ആളുകളുമുണ്ട്. കമന്റ് ബോക്സിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ഡൗൺലോഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ഫസ്റ്റ് ഡെപ്പോസിറ്റിൽ നിങ്ങൾക്ക് 1500 rupees ക്യാഷ് ബോണസും അതുപോലെ 20% ക്യാഷ് ബാക്കും കിട്ടും. ഗൈസ്, അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.